അല്ല ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള കമ്പനികളെ കള്ളത്തരത്തിൽ വളരാൻ സപ്പോർട്ട് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് ഇതൊരു അൺവാണ്ടഡ് അലിഗേഷൻ ആണെങ്കിലും അതാനെടുക്കുന്ന ആൾക്കാർ ഹൈലി റിസ്ക് എടുക്കാൻ തയ്യാറായിട്ട് തന്നെയായിരിക്കും എടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പുതിയതായിട്ട് ഇത്ര എക്സ്പോസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഇനി നിങ്ങൾ അത്രയും റിസ്ക് എടുക്കാൻ റെഡി ആണെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അതൊരു ഇനിയിപ്പോൾ ഈ കേസിന് യൂസിൽ തെളിഞ്ഞാൽ കൂടി അതാനിക്ക് ഡയറക്റ്റ്ലി ഒരു ഇഷ്യൂ ഇല്ല അദാനി വീണ്ടും വീണ്ടും വാർത്തകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ തിരിച്ചടികൾ അദാനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അദാനി ശരിക്കും ഈ അതിൽ വില്യനാണോ നായകനാണോ എന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് സോ ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു അഴിമതി അല്ലെ അഴിമതി കൊടുത്ത് കൈക്കൂലി കൊടുത്ത് കൈക്കൂലി കൊടുത്തില്ല ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ കൈക്കൂലി പ്രോജക്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ അദാനി കൊടുത്തു എന്നുള്ളതിന് യു എസിലാണ് ഇതിപ്പോ ഇന്ത്യയിലെ കൈക്കൂലി കൊടുത്തു യു എസ് ആർക്ക് എന്താ പ്രശ്നം ഇത് ആക്ച്വലി ഇതിന് കുറെ വശങ്ങളുണ്ട് ഇപ്പോ ചില ആളുകൾ ഇതിനെ രാഷ്ട്രീയമായിട്ട് കാണുന്നുണ്ട് എക്കണോമിക്കലായിട്ട് കാണുന്നുണ്ട് അങ്ങനെ പല രീതിയിൽ ഈ ഒരു വിഷയത്തിനെ നമ്മൾ നോക്കി കാണണം ആസ് എ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നോക്കി കാണുമ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫണ്ട് ഈ ഒരു കള്ളത്തരം കാണിച്ച് നഷ്ടപ്പെടുത്തുകയാണ് എന്നുള്ള ആസ്പെക്ട്സിലാണ് ചില ആളുകൾ പറയുന്നത് ചില ആൾക്കാർ പറയുന്നത് ഇന്ത്യൻ എക്കണോമീനെ തന്നെ എഴുതി കൊടുക്കുകയാണ് അദാനിക്ക് മോദി ചെയ്യുന്നത് എന്നൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ഒക്കെ എനിക്ക് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ മീറ്റിംഗ് ഒക്കെ ആ രീതിയിലാണ് ഒരു വിജയം തിരിച്ചടിക്കാൻ ഒരു തന്ത്രം കിട്ടിയ പോലെ ഒരു ഇതാണ് അപ്പോൾ ഇതിനെ രാഷ്ട്രീയവത്കരിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഹണ്ണിൻ ഹിണ്ടൻബർഗൊക്കെ പല റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു ഇന്ത്യൻ ഗവൺമെൻറ് അതെനിക്ക് നമുക്കറിയാം അഖം വഴിഞ്ഞിട്ടുള്ളൊരു സഹായമാണ് അത് ഓവറാണ് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഇല്ല അതൊക്കെ വേണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല രീതിയിലും ഇതിനെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെയാണ് കാണുന്നത് ഒരു ഇന്ത്യൻ കമ്പനി ഓക്കെ അഴിമതി കാണിച്ചു തെളിവൊക്കെ വരട്ടെ തെളിവൊക്കെ വന്നാലും ഇപ്പോൾ ഞാൻ വരെ സപ്പോർട്ട് ചെയ്യുന്നില്ല യു എസിൽ അത്തരത്തിലുള്ളൊരു കേസ് നടക്കുമ്പോൾ യു എസ് എന്തുകൊണ്ടാണ് ഇടപെടുന്നത് യു എസ് സിറ്റിസൻസ് ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും അവരുടെ നിക്ഷേപ താല്പര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കേസ് യു എസ് നടക്കുന്നതാണ് പക്ഷെ ആക്ച്വലി ഇത് ഇന്ത്യയുടെ ഒരു പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന പോലെയാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഈ കേസ് ഇനി യു എസ് തെളിഞ്ഞാൽ കൂടി അദാനിക്ക് ഡയറക്ട്ലി ഒരു ഇഷ്യൂ ഇല്ല കുറച്ച് ഫൈൻ വരും ചിലപ്പോൾ അത് ഇൻഡയറക്ട് അവിടെ അടയ്ക്കേണ്ടി വരും പക്ഷെ ഇവിടത്തെ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമുക്കറിയാം അദാനി വർക്ക് ചെയ്യുന്നത് ഒത്തിരി ലോണുകളും ഒക്കെ എടുത്തിട്ട് കാപ്പെക്സ് അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ച് പുതിയ കമ്പനി തുടങ്ങി ഈ കമ്പനിയുടെ ഷേഴ്സ് വെച്ച് പ്ലഡ് ചെയ്ത് അടുത്ത കമ്പനി തുടങ്ങി ഇങ്ങനെ ഒരു അങ്ങനെ ഡേ ഒരു അങ്ങനെ അതായത് പോസിബിൾ ആയിട്ടുള്ള എല്ലാ വഴികളും ഉപയോഗിക്കുന്നു അതിന് ഉടായിപ്പെന്ന് പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ല അവർക്ക് സാധ്യമായിട്ടുള്ള എല്ലാ ബിസിനസ് ആസ്പെക്ട്സും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇനിയും ഉണ്ടാവാൻ പോകുന്നൊരു കാര്യം ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ വന്നോടുകൂടി ഇപ്പോൾ അദാനി എവിടെയൊക്കെ പ്രോജക്റ്റ് ചെയ്യുന്നു ഇന്ത്യയിൽ മാത്രമല്ല ഓസ്ട്രേലിയ ശ്രീലങ്ക കനിയ മറ്റ് തോന്നുന്നു ഇസ്രായേലിൽ വരെയും പല പോർട്ടുകളും അദാനിക്കുണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഫോർവേഡ് ഇൻറ്റഗ്രേഷനും ബാക്ക്വേഡ് ഇൻറ്റഗ്രേഷനും ബിസിനസ്സിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇത്രയും മികച്ച വേൾഡ് ക്ലാസ് കമ്പനി വേറെ ഇല്ല എന്ന് തന്നെ പരസ്യമായിട്ട് തന്നെ പറയേണ്ടതായിട്ട് വരും പക്ഷെ അവർ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് ആണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു പണ്ട് എൽ പി സ്കൂളിൽ അദാനി മോദി ഒന്നിച്ച് പഠിച്ചിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എനിവേസ് അപ്പോൾ ഇതാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടി ഒരു കമ്പനി അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിക്കുന്നു എന്നുള്ളത് ഇന്ത്യക്കാരുടെ ഒരു പ്രോബ്ലമാണ് ഒരു ഇരുപത് കൊല്ലം മുമ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറയും ടാറ്റ ബിർല ടാറ്റാ ബിർളയാണ് ഇവിടുത്തെ എല്ലാ കാശുണ്ടാക്കുന്നത് എന്ന് പറയും പിന്നെ കുറച്ചുകൾ മുമ്പ് നോക്കുകയാണെങ്കിൽ റിലയൻസ് ഓ അംബാനിക്കാണ് ഇപ്പോൾ എന്താണ് അംബാനി മാത്രമല്ല അദാനിക്കാണല്ലോ ഒരു കമ്പനി ിയുടെ കാശുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ സാധാരണക്കാരന് വലിയ പ്രശ്നമാണ് അവൻ ഉടായ്പയുടെ കാശുണ്ടാക്കുന്നു എന്ന് ഒരു പറയാതെ ഇന്ത്യൻ ജനത എന്നും പറയുന്നുണ്ട് അപ്പോൾ അദാനി ഒരു പുതിയ കോടീശ്വരനാണ് വേൾഡ് കോടീശ്വരന്മാരുടെ ലിസ്റ്റിലോട്ട് വന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണെന്നൊക്കെ ഉള്ളതിൽ ഒരു വലിയ നേട്ടം തന്നെയാണ് അദാനി നേടിയിരിക്കുന്നത് പക്ഷെ അദാനി ചെയ്ത കാര്യങ്ങളിൽ കുറേ ഉഡായ്പകളുണ്ട് എന്നാണ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പുറത്ത് വരുന്നത് അത് ഇപ്പോൾ അതാണ് ഗ്രീനിൻ്റെ കേസിലാണ് ഈ ഒരു കേസ് വന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം അട്രുവാൻഡ്രത്ത് നമ്മുടെ വിഴിഞ്ഞും പോട്ട് അതാണ് എന്നെയാണ് പണിയുന്നത് അപ്പോൾ നമ്മുടെ ഗവൺമെന്റും അതിൻ്റെ അകത്ത് ഭാഗവപ്പാണ് അപ്പൊ അത് അഴിമതിയാണോ നമുക്കന്നെ പറയാൻ പറ്റത്തില്ല ഈ ഒരു കേസിൽ അഴിമതി നടത്തി എന്നാണ് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യയിൽ മാത്രമല്ല അതാ ഈ പറയുന്ന അഴിമതിയുള്ളത് അമേരിക്കയിലും പല കമ്പനികളും പല കാര്യങ്ങളും പണ്ടും ചെയ്തിരിക്കുന്നത് വലിയ അഴിമതിയുടെ പുറത്താണ് അപ്പൊ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പുണ്യാളന്മാരും ഈ കാര്യത്തിൽ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അദാനിയുടെ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യണം ഇതാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്ന കാര്യം ഞാൻ പറയുന്നത് റീസന്റ് ഇൻവെസ്റ്റേഴ്സിന് വലിയ നഷ്ടം ഇതിൽ നിന്ന് നേരിട്ടിട്ടുണ്ട് എന്നാൽ എൽ ഐ സി പോലുള്ള മൂന്ന് വർഷം നാല് വർഷം മുമ്പ് ബൈ ചെയ്ത ആളുകൾക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല അവരിപ്പഴും ഹോൾഡ് ചെയ്യുന്നുണ്ടാവും ഞാൻ പറയുന്നത് അവര് സെല് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അവർക്ക് ഹോൾഡ് ചെയ്യാം ഈ ഒരു ഇഷ്യൂ എങ്ങനെയൊക്കെ ബാധകമാകാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് കാര്യം ട്രസ്റ്റ് നഷ്ടപ്പെടുന്നു ഈ പറഞ്ഞ മാതിരി ഉഡായ്പ കമ്പനിയാണെന്ന് അറിയാണെങ്കിൽ ഇപ്പോൾ വേൾഡ് ബാങ്ക് നടത്താണെങ്കിൽ കടം കൊടുക്കോ ഇല്ല ഇല്ല കൊടുക്കില്ല മാത്രമല്ല ചില രാജ്യങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിലോട്ട് കൊണ്ടുപോകും കൊണ്ടുപോകുന്നത് പ്രോജക്ട്സ് ഒക്കെ ഇതൊക്കെ അതാനൊരു സ്റ്റോക്ക് പ്രൈസില് ഉണ്ടാക്കുന്ന ഒരു ഡിപ്പം ഇന്നലെ തന്നെ ട്വന്റി പെർസെന്റേജ് അതാനി സ്റ്റോക്ക് വീണു

ില്ല എനിക്ക് ഇപ്പൊ ട്വന്റി പെർസെന്റേജ് വീണത് വീണ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ചിലപ്പോ നമ്മൾ നമ്മള് ഈ ഇത്തരത്തില് ട്രസ്റ്റ് ഇഷ്യൂ വരുന്നു യു എസ് ൽ കേസ് കൂടുതൽ പ്രോബ്ലത്തിലോട്ട് പോകുന്ന ഒരു ഫൈൻ വരുന്നു ഇതുകൊണ്ടൊന്നും അദാനിയുടെ സ്റ്റോക്ക് താഴെ പോകണമെന്നില്ല അദാനിയുടെ സ്റ്റോക്ക് യഥാർത്ഥത്തിൽ വാല്യുവേഷൻ താഴെ പോണെങ്കിൽ അവരുടെ ഫണ്ടമെന്റൽ കാര്യങ്ങളിലെ എഫക്ട് ചെയ്യണം ഇത് ഫണ്ടമെന്റൽ കാര്യങ്ങളൊന്നും തന്നെ എഫക്ട് ചെയ്തിട്ടില്ല അവരുടെ ബുക്കിൽ ഒരു ഓർഡർ ക്യാൻസൽ ആകും ഈ ഒരു കൈക്കൂലി കൊടുത്ത് കിട്ടിയ ലാഭം ചെലപ്പോ അവർക്ക് പോവുക എങ്ങനെ പോകാനാണ് അതും അതെങ്ങനെ പോകുന്നില്ല ശരിക്കും ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത് അതാനിക്കെതിരെ വീണ്ടും പ്രക്ഷോഭങ്ങളൊക്കെ വരും ചിലപ്പോൾ ഇന്ത്യയിൽ നിർത്തി വെച്ചിരിക്കുന്ന ചില അന്വേഷണങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ചിലപ്പോൾ ഗവൺമെന്റ് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അങ്ങനെ എന്തെങ്കിലും അന്വേഷണം ഇന്ത്യയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ അത് അതാനിയുടെ സ്റ്റോക്കുകളെ വലിയ രീതിയിൽ ചെയ്യാനും ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ് ഞാൻ തമാശ പക്ഷെ എല്ലാ ഗവൺമെൻറ്റുകളും എല്ലാ ബിസിനസ്സുകളെയും ഇങ്ങനെ തന്നെയാണ് വളർത്തിയിരിക്കുന്നത് ഇപ്പോൾ ടാറ്റ എല്ലാവർക്കും ഇപ്പോൾ കണ്ണിലുണ്ണിയാണ് ടാറ്റ ഓക്കെ ടാറ്റ എന്താ ചെയ്തിരിക്കുന്നത് ടാറ്റ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ശേഷമുള്ള കാലഘട്ടത്തിലും ഇതേ പഴി അന്നും കേട്ടിട്ടുണ്ട് ടാറ്റ ഓക്കെ അപ്പോൾ ടാറ്റ ബിസിനസ്സാണ് അപ്പോൾ ടാറ്റ എന്തുകൊണ്ടാണ് ഇത്രയും പ്രോഫിറ്റ് എടുത്ത് ചാരിറ്റി ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു ഇത് ഇപ്പോൾ ബിർള ബിർളേനെക്കുറിച്ചും പണ്ട് ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളൂ റിലയൻസ് റിലയൻസിനെ കുറിച്ച് ഇതിനെയൊക്കെ കഷ്ടമാണ് പറയുന്നത് ഇപ്പോൾ അംബാനി ഇനി നാളെ അദാനി ഇനി നാളെ വേറെ ഒരാൾ അത്രേ ഉള്ളു അപ്പൊ മീഡിയ പ്രതിപക്ഷം ഇതൊന്നും പറയുന്നതുകൊണ്ട് വലിയ കഥയൊന്നുമില്ല ഇതൊക്കെ വെറും പൊളിറ്റിക്സ് നാടങ്ങൾ മാത്രം ഇപ്പോഴത്തെ കേസിൽ അദാനിയുടെ എതിരെയുള്ള പ്രോബ്ലംസ് കയറി വരികയും ഇതൊരു ചെയിൻ റിയാക്ഷൻ എഫക്ട് ചെയ്യും കാരണം ഞാൻ പറയാം ഇപ്പം അദാനിയുടെ ഇപ്പോൾ അദാനി ഗ്രീനിൻ്റെ ഷെയർ പ്രൈസ് താഴെ പോകുന്നു എല്ലാ അദാനി പ്രൈസും താഴെ പോകുന്നു അദാനി എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി എഴുപത് മില്യൺ ഡോളറിൻ്റെ ലോണിലാണ് മൊത്തത്തിൽ ബിസിനസ് കടമുണ്ട് അവർക്ക് കടമുണ്ടെന്ന് പറഞ്ഞാൽ പല കമ്പനികളിലെ വാലുവേഷൻ അതിൽ കൂടുതലുണ്ട് അപ്പോൾ കടമുണ്ട് അപ്പോൾ ഇങ്ങനെ വാലുവേഷൻ എഫക്ട് ചെയ്യുകയാണെങ്കിൽ ഈ കട തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ഈ അദാനി ഗ്രൂപ്പിന് വരികയും അതൊരു വലിയ ബാങ്ക് കറപ്റ്റിയിലോട്ട് പോവുകയും ചെയ്യും അങ്ങനെ പോവുകയാണെങ്കിൽ അത് ഇന്ത്യൻ എക്കണോമിനെ വലിയ രീതിയിൽ സാരമായിട്ട് ബാധിക്കും കാരണം പറയാം റിലയൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കണോമിയിലെ ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനി അദാനി തന്നെയാണ് നമ്മുടെ എല്ലാ എയർപോർട്ട്സ് പോർട്ടുകൾ എല്ലാ അദാനിയുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് അപ്പോൾ ഇവിടെയൊക്കെ ഒക്കെ എന്തെങ്കിലും ഇഷ്യൂ പറ്റി കഴിഞ്ഞാൽ രാജ്യം സ്തംഭിക്കുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകാൻ വരില്ല പോവാൻ പറ്റില്ല രാജ്യം സെൻട്രൽ ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യും ഇനി ഇവിടെ കാണാത്ത കാണാത്തവരുടെ കാര്യമുണ്ട് അതാണ് രസം അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് അദാനി യു എസിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ ഇത് ഇന്ത്യ യു എസ് ബന്ധത്തിനെ തന്നെ എന്തിനാണ് ഞങ്ങളുടെ കമ്പനിയെ കുറിച്ച് നിങ്ങൾ അനാവശ്യം പറഞ്ഞ് വരുത്തുന്നത് എന്നുള്ളൊരു ടോക്ക് വരികയും ഗവൺമെന്റ് ഇതൊന്നും പറ്റില്ല എന്നൊരു സാധനം യു അടുത്ത് പറയും യു എസ് ഇല്ലെന്ന് ഞങ്ങളുടെ ഇങ്ങനെ പറയും എന്ന് പറയുക ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ യു എസ് ബന്ധത്തിനത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഇപ്പോഴത്തെ കേസിൽ ട്രംപ് കയറിയതോടുകൂടി ഇന്ത്യയായിട്ടുള്ള ബന്ധം പൂർവാധീന ശക്തിയായതുകൊണ്ട് എലോൺ മസ്ക് ഇന്ത്യയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ഒരു സാധ്യതയുണ്ട് സ്റ്റാർലിങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോൾ സ്റ്റാർലിങ്ക് വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത് റിലയൻസിനെയും ജിയോനെയും അതുപോലെ തന്നെ ആയിരിക്കും അവിടെ ഇൻ്റർനെറ്റ് കണക്ഷൻസിനെയൊക്കെ അപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ ഇന്ത്യ യു എസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എലോൺ മസ്ക്കിന് ഈസി ആയിട്ട് ഇന്ത്യയിലോട്ട് എൻട്രി നടക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ഇത് ഇൻഡയറക്ട്ലി ഈ പറയുന്ന റിലയൻസിന് ഗുണം ഉണ്ടാകാനുള്ള ഒരു ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അപ്പോൾ ഇതൊരു ഇൻട്രാ പൊളിറ്റിക്കൽ ഇഷ്യൂ ഒക്കെ ആയിട്ട് കൊണ്ടു മറ്റു പലരുടെയും ആവശ്യമാണ് അതുമാത്രമല്ല അതായത് മാർജിൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ് കമ്പനി ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട് പുതിയ പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു എൻ ഡി ടി വി പുതിയായിട്ട് എടുത്തു അവർ സിമെന്റ് സെക്ടറുകളിലെ പല സിമെന്റുകളും എടുക്കുന്നു പല കമ്പനികളെ അവർ അക്യൂർ ചെയ്യുന്നു നഷ്ടത്തിലുള്ള പല കമ്പനികളെ അക്യൂർ ചെയ്യുന്നു സ്റ്റോക്കുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ കുറച്ചേ ഉള്ളൂ എഴുപത്തഞ്ച് ശതമാനം അവർ തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത് ഇങ്ങനെ

അല്ല ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള കമ്പനികളെ കള്ളത്തരത്തിൽ വളരാൻ സപ്പോർട്ട് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് ഇതൊരു അൺവാണ്ടഡ് അലിഗേഷൻ ആണെങ്കിലോ അല്ല ഇതിപ്പോൾ കൈക്കൂലി കൊടുത്തു കൈക്കൂലി കൊടുത്തത് തെറ്റാണെന്ന് ഈ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാവരും പറയുകയാണെങ്കിൽ ഞാൻ പറയട്ടെ വില്ലേജ് ഓഫീസില് ആയിരം രൂപ കൈക്കൂലി കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കമെന്റ് ചെയ്യും ഏ അല്ലെങ്കിൽ അല്ല എന്തെങ്കിലും നമ്മൾ നമ്മൾ കൈക്കൂലി കൈക്കൂലി ഞാൻ ഇതൊരു കൊടുത്തിട്ടില്ല കൈക്കൂലി ഞാൻ കൈക്കൂലി കൊടുത്തിട്ടുണ്ട് ഞാൻ പണ്ടന്റെ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി വന്ന മുനിസിപ്പൽ ഓഫീസിലെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ഇവിടെ ഏറ്റവും സാധാരണ നമുക്ക് സാധിക്കുന്ന രീതിയിൽ എല്ലാ ആൾക്കാരും ഇവിടെ കള്ളത്തരങ്ങളും കൈക്കൂലിയും ചെയ്യുന്നുണ്ട് ഇപ്പൊ വില്ലേജ് ഓഫീസിലിരിക്കുന്ന ആൾക്ക് ആയിരം രൂപ മേടിക്കാൻ പറ്റും പുള്ളി ആയിരം രൂപ മേടിക്കുന്നു ജില്ലാ കളക്ടർക്കാണെങ്കിൽ ആ ഒരു ലക്ഷം മേടിക്കാൻ സാധിക്കുന്നുണ്ട് പുള്ളി ഒരു ലക്ഷം മേടിക്കുന്നു മന്ത്രിസഭയിലും അല്ലെങ്കിൽ ആ ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു കോടി മേടിക്കാൻ പറ്റുന്നുണ്ട് അവർ ഒരു കോടി മേടിക്കുന്നു ഇപ്പൊ ഈ പറയുന്ന പ്രോജക്ട് ഇരുപത് മുപ്പതിനായിരം കോടി രൂപയുടെ പ്രോജക്റ്റ് ആയതുകൊണ്ട് അവർ ഇരുന്നൂറ് ടുഅഞ്ഞൂറ് കോടി രൂപ കൈക്കൂലി വാങ്ങുന്നു അപ്പോൾ എല്ലാ മേഖലയിലും കൈക്കൂലി ഉണ്ട് അത് കൈക്കൂലി ഉള്ള രാജ്യം ഇന്ത്യ മാത്രമല്ല അല്ല ഇത് പല കമ്പനികളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഇവിടെ ചെയ്യുന്നത് ഇപ്പം ഇന്ത്യയില് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഫണ്ട് കൊടുത്ത കേസ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ കമ്പനികളും കൊടുത്തിട്ടില്ലേ അത് ഇൻഡയറക്ട്ലി അയക്കൂലല്ലേ പല കമ്പനികളും എനിക്ക് തോന്നുന്നു റിലയൻസും ടാറ്റയും എല്ലാവരും കൊടുത്തിട്ടുണ്ട് കിറ്റക്സ് ഇവിടെ ആന്ധ്രയ്ക്ക് ആന്ധ്രയിലൊരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊണ്ടേ കൊടുത്തില്ലേ തെരഞ്ഞെടുപ്പ് ഫണ്ടിലോട്ട് അപ്പോൾ അത് കൈക്കൂലി അപ്പോൾ ഇതെല്ലാം ഇവിടെ ഒളിഞ്ഞും മറിഞ്ഞ് തെളിഞ്ഞുള്ള കാര്യമാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർ പറയുന്നത് അയ്യോ ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല എങ്കിലും വീഡിയോ കാണുന്ന ഗവൺമെൻറ് ജോലിക്കാരെ പറയട്ടെ അവർ കൈക്കൂലി മേടിക്കുന്നില്ല എന്ന് വളരെ 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 കുറച്ച് ആൾക്കാരേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ സിസ്റ്റം മര്യാദയ്ക്ക് പോകുന്നത് അപ്പോൾ കൈക്കൂലി മേടിക്കുന്നത് കൊണ്ട് ആ കമ്പനിയങ്ങൾ പൂട്ടിക്കെട്ടണം എന്ന് പറയുന്നത് ഈ മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജ്യാവെന്ന് പറയുന്ന ഒരു ആസ്പെക്സിലാണ് രാജ്യത്ത് ഒരു സിസ്റ്റം അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ സിസ്റ്റം നന്നാവണ്ടേ നന്നാവണം ഒറ്റ രാത്രി കൊണ്ട് ഈ സിസ്റ്റം നന്നാവുമോ ഇല്ല അങ്ങനെ നന്നായി കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമി അങ്ങോട്ട് പോകും ഇപ്പോൾ ഇതിനൊക്കെ കഷ്ടമാണ് പാകിസ്ഥാൻ അവിടെ ഉദ്യോഗസ്ഥരും കൈക്കൂലി മേടിക്കും രാഷ്ട്രീയക്കാരും കൈക്കൂലി മേടിക്കും പട്ടാളക്കാരും കൈക്കൂലി മേടിക്കും നമ്മുടെ ഇവിടെ ഭാഗ്യത്തിന് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും മാത്രമേ ഉള്ളൂ പട്ടാളക്കാർ ഇവിടെ കൈക്കൂലി മേടിച്ച് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ പോലീസ് കൈക്കൂലി വാങ്ങുന്നില്ലേ രാഷ്ട്രീയക്കാർ കൈക്കൂലി വാങ്ങുന്നില്ലേ ഉദ്യോഗസ്ഥർ ബ്യൂറോക്രാറ്റ്സ് കൈക്കൂലി വാങ്ങുന്നില്ലേ അപ്പോൾ ഇതൊന്നും ഇത്ര വലിയ സംഭവമല്ല തീർച്ചയായിട്ടും എന്നുവച്ചത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത് ഇത് ഇവിടെ ഇങ്ങനെയാണ് ഇനി യു എസ്സിൽ ഇങ്ങനെയല്ലാന്നാണോ പറയുന്നത് യു എസ്സിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ അറബ് രാഷ്ട്രങ്ങളിൽ നടക്കുന്നില്ലേ പേഴ്സണലി ഞാൻ എനിക്ക് അറിയാവുന്ന അവിടുത്തെ പോലീസ് പലരും ഉണ്ട് അവർ കൈക്കൂലി വാങ്ങി പല കാര്യങ്ങളും പേപ്പേഴ്സും ശരിയാക്കി കൊടുക്കുന്ന എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൈക്കൂലിയും ഈ പറയുന്ന കാര്യങ്ങളും എല്ലാ രാജ്യത്തും എക്സ്പോസ് ചെയ്യാൻ അടിപൊളിയില്ല ഞാനിത് അതാനി സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നതല്ല ഞാൻ റിയാലിറ്റിയാണ് സംസാരിക്കുന്നത് അതാനി കൈക്കൂലി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അതിൻ്റെ അകത്ത് ഒരു ഡൗട്ടും അതിൻ്റെ അകത്തില്ല അങ്ങനെ ഇൻഡയറക്റ്റായിട്ടൊരു അപ്രൂവൽ അതാനിക്ക് കൊടുക്കാൻ പാടില്ല അതാനി മറ്റ് കമ്പനികളുടെ കൂടെ മാത്രമേ പ്രൊജക്റ്റ് വിൻ ചെയ്യാൻ ൂ അപ്പം രാജ്യത്തിന് അതുകൊണ്ട് ലാഭമുള്ളൂ പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അല്ലല്ലോ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ ഈ ഒരു ഇഷ്യൂവിനെ വളർത്തിക്കൊണ്ട് വരാതെ ഒതുക്കി കളയേണ്ടത് ഗവൺമെന്റിന്റെ ഒരു റീസൺ ആയതുകൊണ്ട് മിക്കവാറും ഗവൺമെന്റ് അങ്ങനെ തന്നെ ചെയ്യും അപ്പോൾ അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളതാണ് ഇത്രയും ഇഷ്യൂ ഉള്ള ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻവെസ്റ്റ് നമുക്ക് വേറെ വേറെ നല്ല ഇതാണ് ആൻസർ ആൻസർ അല്ല ഹിൻബർഗ് ഇഷ്യൂ തിരിച്ചു ആ എല്ലാ ഇൻവെസ്റ്റേഴ്സും അയ്യോ

അപ്പോൾ ഈ പൊളിറ്റിക്കലി കണക്ടഡ് ആയിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഒരു വിവാദം വരുമ്പോൾ ആവശ്യമില്ലാതെ ഈ പേര് വലിച്ചു വരിടും പ്രത്യേകിച്ച് പ്രതിപക്ഷം അത് അവർക്ക് വോട്ടിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ന്യൂസ് വാല്യൂവിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇതിന്റെ സ്റ്റോക്ക് പ്രൈസിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ പൊളിറ്റിക്കലി ഇൻവോൾവ് ആയിട്ടുള്ള കമ്പനികളെ നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോന്ന് മാറ്റി എടുത്താൽ നമുക്ക് വേണ്ട അവരെ വേണ്ട ലോങ് ടൈമിലേക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യും അവർ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇത്തരത്തിലുള്ള വലിയ സ്വിങ്ങുകൾ പ്രൈസുകളിൽ നടക്കും അപ്പോൾ നല്ല കൂടി ഇരിക്കാൻ പറ്റണം പറ്റണം ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റണം ഇതാണ് സംസാരം അപ്പം അല്ലാതെ ഇത് ഇത്ര വലിയ കാര്യമൊന്നുമില്ല പിന്നെ ആ പത്രക്കാർക്ക് ആഘോഷിക്കാൻ ഒരു അതെ ി കള്ളൻ അഴിമതി കൊടുത്താള് നമ്മളെ നാട്ടുകാർക്കും പറയാൻ രസമാണ് കത്തുമല്ലോ ഈ പല ചാനലുകളിലും ഇമോഷൻ അതെ അതെ പാനിക് സെല്ലിംഗ് ഇമോഷൻ്റെ വീഡിയോ താഴേക്ക് അദാനിയുടെ സ്റ്റോക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തല്ല അദാനീട്ട് ചെയ്ത് നടന്നത് ആ ഇത് കണ്ടിട്ട് നമ്മളൊന്ന് റീകളക്ട് ചെയ്ത് നമ്മളേതെങ്കിലും അദാനിനെ പറഞ്ഞിട്ടില്ല ഇതുവരെ അല്ല എൻ്റെ തീർച്ചയായിട്ടും ഹിൻബർഗിന്റെ ഇഷ്യൂ വരുന്നതിന് മുമ്പ് പോലും അദാനി കോഡീഷനായിട്ട് ഫസ്റ്റ് കോഡീഷനായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ എന്താ

ഇവിടത്തെ കേസ് പ്രശ്നം എന്താണ് ഇനിയും ഇത്ര ഫ്രീ ഫ്രീ ആയിട്ട് ലോൺസ് കിട്ടുന്നതിൽ എഫക്റ്റ് ചെയ്യും മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് പ്രൊജക്റ്റ് പിച്ച് ചെയ്യുന്നതിൽ എഫക്റ്റ് ചെയ്യും എനിക്ക് തോന്നുന്നു നാല് വർഷം മുമ്പ് മോദി ഓസ്ട്രേലിയയിൽ പോകുമ്പോൾ അവിടെ അദാനിക്ക് ഒരു കോൾ മൈൻ ഉണ്ട് ഒരു പോർട്ട് മണി എന്ന് പറഞ്ഞാൽ അറുപതിനായിരം കോടി രൂപ ഇൻ ഓസ്ട്രേലിയയിൽ അദാനി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ആ സമയത്ത് ഞാൻ അതിനെതിരെ അവിടെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ആ പ്രൊജക്ട് ഈസി ആയിട്ട് അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ അവിടെ ഓസ്ട്രേലിയയിൽ അദാനിക്കെതിരെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു നടക്കുന്നുണ്ട് അവിടെ കോൾ അതാനി ഏറ്റവും കൂടുതൽ കോൾ കൊണ്ടുവരുന്നത് ഓസ്ട്രേലിയ എന്നാണ് ഇവിടെ കിട്ടാഞ്ഞിട്ടല്ല ഇവിടെ എടുക്കുന്നുണ്ട് അവിടെ എടുക്കുന്നുണ്ട് ഒരു ബാലൻസിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെയും പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ കെനിയ പിന്മാറി ശ്രീലങ്കയിൽ പുതിയ പോട്ട് പണിയുന്നുണ്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇതിന് തിരിച്ചടികൾ നേരിടുകയും ഇനി ഇന്ത്യയിൽ ഈ കേസിൻ്റെ വാരി പിടിച്ച് ഇവിടെ മറ്റാരെങ്കിലും കേസ് കൊടുക്കുകയും ഇവിടുത്തെ കോടതി അതാനിക്കെതിരെ കേസ് അന്വേഷണം പ്രഖ്യാപിക്കുകയും ആ കേസ് തെളിയുകയും ചെയ്ത് വലിയ പ്രശ്നങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഇതൊരു രാഷ്ട്രീയ വിഷയം മാത്രമാണ് അല്ലാതെ ഇതുകൊണ്ട് രാജ്യം അങ്ങോട്ട് നന്നാക്കിക്കോളാം എന്നൊന്നും ഇല്ല ഓക്കെ അപ്പൊ ഒരു കാര്യം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അദാനിയുടെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർക്ക് സ്റ്റോക്ക് ആദ്യമേ വാങ്ങി ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ പറയും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം നിങ്ങൾ വെറുതെ ഇരിക്കുക ില് മേടിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വാനിക് സിറ്റുവേഷൻ വരും ചിലപ്പോൾ സ്റ്റോക്ക് ഇനിയും ചിലപ്പോ താഴെ പോയേക്കാം അതാണ് എടുക്കുന്ന ആൾക്കാർ ഹൈലി റിസ്ക് എടുക്കാൻ തയ്യാറായിട്ട് തന്നെയായിരിക്കും എടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നം ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പുതിയതായിട്ട് ഇത്ര എക്സ്പോസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കില് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഇനി നിങ്ങൾ അത്രയും റിസ്ക് എടുക്കാൻ റെഡി ആണെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അത് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഒരു ഒരഞ്ചുമല്ലോ ആറുമല്ലോ കഴിയുമ്പോൾ ഞാൻ പോസിറ്റീവായിട്ട് മാത്രമേ വിചാരിക്കുന്നുള്ളൂ മൾട്ടി മൾട്ടിബാഗർ സ്റ്റോക്ക് ആകും എന്നുള്ള കാര്യത്തിന് യാതൊരു ഡൗട്ട് ഒന്നുമില്ല എനിക്ക് നമ്മൾ കഴിയുമ്പോൾ ഈ ഈ മൾട്ടി ബാഗർ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ ആകട്ടെ ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവിടെ ഏത് കമ്പനിയാണ് അഴിമതി ചെയ്യാതെയൊക്കെ വളർന്നു വന്നിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ ഈ നമ്മൾ ഈ പറയുന്ന അമേരിക്കൻ പെട്രോളിയം കമ്പനികളെല്ലാം സൗദിയിലും ഗൾഫിലും പോയിട്ട് അവരെ പറ്റിച്ച് ഊറ്റെടുത്തിട്ടല്ല വലുതായത് എല്ലാവരും ചൂഷണവും കൈട്ട് വാരിലൊക്കെ ചെയ്ത് സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിൽ സ്വാധീനിച്ചും തന്നെയൊക്കെയാണ് പലരും വലുതായിട്ടുള്ളു അത്ര എത്തിക്സ് പറഞ്ഞ് ബിസിനസ് ചെയ്ത് വളരെ കുറച്ചൊക്കെ ഉണ്ടാവുകയുള്ളൂ വളരെ കുറച്ചേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഇപ്പം എല്ലാ ഇപ്പോൾ നൈക്കി കി ടാക്സ് ഫ്രീ ഹെവൻ കൺട്രീസിൽ കമ്പനീസ് കമ്പനീസില്ലേ എന്തിനാ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ അവൈലബിൾ ആയിട്ടുള്ള പോസിബിലിറ്റീസ് ഉപയോഗിക്കുന്നു ബിസിനസ്സിൽ അവർ വളരുന്നു അവരുടെ അതാനിയാണെങ്കിൽ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിക്കുന്നു അത് ഉപയോഗിച്ച് വളരുന്നു അപ്പൊ ഇതിങ്ങനെയൊക്കെ ചെയ്തിട്ടാണോ കാശുണ്ടാക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല ഇങ്ങനെയല്ല ഇതൊക്കെ തെറ്റാണ് പക്ഷെ സിസ്റ്റം ഇങ്ങനെയാണ് എന്നാണ് ഞാൻ പറയുന്നത് അതാനി കൈക്കൂലി കൊടുത്ത ഒരു വലിയ പ്രോജക്റ്റില് വൻ ലാഭം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഈ ഈയൊരു അതെ അതായത് യു എസ് ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ട് എടുത്ത് കൈക്കൂലി കൊടുത്ത്

ില് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാ ഈ നിലനിൽക്കേണ്ടത് ഇന്ത്യൻ മിക്കവാറും അതൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ ട്രംപോട് അധികാരത്തിലോട്ട് കേറിയിട്ടില്ലല്ലോ ആ ഒരു ചേഞ്ച് വരാനുണ്ടല്ലോ അപ്പോൾ ഇത് ബൈഡൻ തന്നെയാണ് ഡിസിഷൻസ് എല്ലാം എടുത്ത് പോകുന്നത് അപ്പോൾ മാക്സിമം കുറച്ച് കുറച്ചുനാളും കൂടി ഉള്ളു പിന്നെ ഇത്രേം നെഗറ്റീവ് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ന്യൂസ് വരുമ്പോഴാണ് ഇതിന്റെ ഇമ്പാക്ട് ഭയങ്കര വലുതാകുന്നത് എന്നുള്ളതാണ് പക്ഷെ ആഫ്റ്റർ ദാറ്റ് ഇന്ന് മാർക്കറ്റ് ശക്തമായിട്ട് മാർക്കറ്റിന് ഒരു ഇതൊക്കെ എന്ത് ഞങ്ങൾ കുറേ കണ്ട ഇതാണ് മാർക്കറ്റിന് ടെമ്പറിയായിട്ടല്ലേ ഞാൻ പറയുന്നത് മാർക്കറ്റില് പക്ക ആണ് നടക്കുന്നത് മാർക്കറ്റ് റിക്കവർ ചെയ്യും വീണ്ടും സെല്ല് വരും വീണ്ടും റിക്കവർ ചെയ്യും സെല്ല് വരും അപ്പോൾ ഒരു പക്ഷേ ഒരു റൈറ്റ് വാല്യുവേഷൻ എത്തുന്നത് വരെ ഈ ഡിസ്ട്രിബ്യൂഷൻ മാർക്കറ്റിൽ കണ്ടിന്യൂ ചെയ്തേക്കാം എന്നുള്ളതാണ് നിങ്ങൾ നല്ല ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ നല്ല സ്റ്റോക്കുകൾ വാങ്ങുക സൈലൻ്റ് ആയിട്ട് ഇരിക്കുക ഈ റാലി മൊത്തം ക്യാച്ച് ചെയ്യുക ആഫ്റ്റർ ദാറ്റ് ഒരു നല്ല ബുൾ റാലി വരുമ്പോൾ യഥാർത്ഥത്തിലുള്ളൊരു വലിയ വെൽത്ത് ക്രിയേഷൻ നടക്കും എന്നുള്ളത് തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഈ പറയുന്ന തീം ബേസ്ഡ് ഫണ്ടിലോട്ടൊന്നും പോവാതെ ഫ്ലെക്സി ക്യാപ്പുകളിലോട്ട് പോവുക അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും ഫാളിലും ഈ ഈ സെക്ടേഴ്സൊക്കെ വീഴുമ്പോഴും പിടിച്ചു നിൽക്കുന്ന സ്റ്റോക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ സെക്ടർ ഒക്കെ വീണുകൊണ്ടിരിക്കുമ്പോൾ പിടിച്ചു നിൽക്കുന്നത് എം ആൻഡ് എം ആണ് മഹീന്ദ്ര നട്ട് പിടിച്ചു നിൽക്കുന്നുണ്ട് ഐ ടി കമ്പനികൾ അൾട്രാ ബുള്ളിഷ് ആണ് ഫാർമ ബുള്ളിഷാണ് ബാങ്കുകൾ ബുള്ളിഷാണെന്ന് പറയാൻ പറ്റില്ല ഒരു സൈഡ് വൈസ് ബീറിഷാണ് പക്ഷേ അവിടെ പിടിച്ചു നിൽക്കുന്നത് എത്രയോ നല്ല ബാങ്കുകളുണ്ട് ഇൻക്ലൂഡിങ് എച്ച് ഡി എഫ് സി നല്ല രീതിയിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് ഇത്രയും ബുൾറാലിയിൽ മൂവ് ചെയ്യാത്ത എച്ച് ഡി എഫ് സി ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ്റമ്പത് ആയിരത്തി എണ്ണൂറിൻ്റെ അടുത്ത് എത്തി എവിടെന്നാണ് ആയിരത്തി നാനൂറിൽ നിന്നാണ് റാലി ചെയ്തത് റിലയൻസ് ഇന്ന് തിരിച്ചു കയറി പിന്നെ പല സെക്ടേഴ്സിലും മാർക്കറ്റ് വീണപ്പോഴും നിന്ന സ്റ്റോക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക അവരുടെ അക്യുമുലേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക അതിനുശേഷം റാലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റോക്കുകളെ മേടിച്ച് വളരെ ഇരുന്നാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നൂറും ഇരുന്നൂറും ആയിരം ആ ഒരു ക്ഷരും കാണിക്കുക ഞാനിപ്പഴും പറയാറുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിന് മറ്റു പൊന്മുട്ടിരുന്ന താതാവിന്റെ കഥ പോലെ ഒറ്റയടിക്ക് കൊല്ലരുത് നിങ്ങൾ ക്ഷമയോടെ അദാനി ന്യൂസുകളും ന്യൂസുകളും ഒക്കെ വരും ഇതൊക്കെ നിങ്ങളുടെ ഇമോഷൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ടാക്കടികളായിരിക്കും തന്നെയാണ് ഞാൻ പറയുന്നത് കൊറോണയിലൊക്കെ വളരെ പെട്ടെന്ന് എല്ലാരും കാശ് മാർക്കറ്റ് തിരിച്ചെടുപ്പ് ഇൻവെസ്റ്റേഴ്സ് പോലും അപ്പോൾ ഞാൻ പറയുന്നത് എഫ് ആൻഡോ എന്നൊക്കെ മാറി വെക്കുക കാരണം എഫ് ആൻഡോ വീക്കിലി മാറി മന്ത്ലി ആയിട്ടുണ്ട് അപ്പൊ മാർക്കറ്റിന്റെ സ്ട്രക്ഷറ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുതിയ എക്സ്പീരിയൻസ് മാർക്കറ്റിൽ ആകുന്നവരും അറ്റ്ലീസ്റ്റ് ചെയ്യുന്നതിന്റെ വോളിയെങ്കിലും ഒന്ന് കുറച്ച് വെക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക എന്നാണ് ഞാൻ പറയുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ ഓർത്ത് ആരും അപ്പൊ ആയിരുന്നു ഇനി എന്തെങ്കിലും വരണേ നമുക്ക് ആരും കണ്ടന്റ് കണ്ടന്റ് ആകും നമുക്ക് സംസാരിക്കാം ഞാൻ സംസാരിച്ചു അദാനിനെ ഓവറായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടൊന്നും ഞാൻ റിയാലിറ്റി ഓപ്പൺ ആയിട്ട് സംസാരിച്ചു ബാക്കി അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അഴിമതി വീരൻ അദാനി എന്നൊക്കെ പറഞ്ഞ കുറെ പ്രക്ഷോഭമൊക്കെ പക്ഷെ അതൊക്കെ ടെമ്പറിയാണ് ബിക്കോസ് സിസ്റ്റം എങ്ങനെയാണ് സുല്ല് പറഞ്ഞ പോലെ റിയാലിറ്റി മാറണം കേട്ടോ ഈ സിസ്റ്റം മാറണം യങ് ഈ പറയുന്ന ഭരണചക്രം തിരിക്കാൻ തയ്യാറാക്കുകയും പുതിയ ആളുകൾ ഈ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യണം അതിനെതിരെ ശക്തമായിട്ട് ഒക്കെ ചെയ്യണം ഈ ഒരു സിസ്റ്റത്തിന്റെ തന്നെയാണ് ഒരുപാട് പേര് ഇന്ത്യ വിട്ട് പോകുന്നത് ഞാൻ പറയുന്നത് ഇപ്പൊ ചൈന ചൈന ഒരു ഏകാധിപതിയാണ് അവിടെ ഇഷ്യൂസ് ഒന്നും ഇല്ല അവിടെ അവരെ അവരെ മേടിക്കാൻ പാടുള്ളൂ മറ്റുള്ളവരെ മേടിക്കാൻ പാടില്ല ഞാൻ പറയുന്നത് അഴിമതി മാറി വരണമെങ്കിൽ എന്തു ചെയ്യണം കൂടുതൽ എഡ്യൂക്കേഷൻസ് വരണം ഇപ്പൊ കേരളത്തിൽ ഇത് എഡ്യൂക്കേഷൻ ഉണ്ട് ഇന്ത്യയിലും എല്ലാ സ്റ്റേറ്റിലും അഴിമതി അപ്പോൾ അതൊന്നും നമ്മുടെ സിസ്റ്റത്തിൽ ഇങ്ങനെ അലിഞ്ഞ് ചേർന്ന് കിടക്കുന്നത് മാറും എന്ന് എനിക്ക് തോന്നുന്നില്ല സുനിൽ ഓപ്പൺ ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു എന്താ നമുക്ക് വയലും കമന്റ് വായിക്കി വളരെ രസകരമായിട്ടുള്ള തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങളുടെ